കോഴിക്കോട് മാധ്യമപ്രവർത്തകയോട് മോശമായി പെരുമാറിയെന്ന പരാതിയിൽ മാപ്പ് പറഞ്ഞ് സുരേഷ് ഗോപി. വാത്സല്യത്തോടെയാണ് മാധ്യമപ്രവർത്തകയോട് പെരുമാറിയതെന്നും മാനസിക ബുദ്ധിമുട്ട് അനുഭവപ്പെട്ടിട്ടുണ്ടെങ്കിൽ ക്ഷമ ചോദിക്കുന്നതായും സുരേഷ് ഗോപി പറഞ്ഞു. അതേസമയം സുരേഷ് ഗോപിക്കെതിരെ നിയമ നടപടി സ്വീകരിക്കുമെന്ന് മാധ്യമപ്രവർത്തക അറിയിച്ചു. ഇന്നലെ രാവിലെ കോഴിക്കോട്ടെ സ്വകാര്യ ഹോട്ടലിൽ സുരേഷ് ഗോപി മാധ്യമങ്ങളോട് സംസാരിക്കുന്നതിനിടയിലാണ് സംഭവം. ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കുന്നതുമായി ബന്ധപ്പെട്ട് തുടർ ചോദ്യങ്ങൾ ചോദിക്കുന്നതിനിടയിലാണ് സുരേഷ് ഗോപി മാധ്യമപ്രവർത്തകയുടെ ചുമലിൽ സ്പർശിച്ചത്. ഒഴിഞ്ഞുമാറിയ ശേഷവും ഇത് ആവർത്തിച്ചപ്പോൾ മാധ്യമപ്രവർത്തക കൈ തട്ടിമാറ്റി. സംഭവം വിവാദമായതോടെയാണ് സുരേഷ് ഗോപി മാധ്യമപ്രവർത്തകയോട് മാപ്പ് പറഞ്ഞത്. ഇത് വളരെ വാത്സല്യത്തോടെ തന്നെയാണ് ചോദ്യത്തിൽ ഒരു കണക്ഷൻ ഉണ്ടായിരുന്നു. അതിന് വളരെ കുസൃതി കലർന്ന ഒരു ഉത്തരവാണ് ഞാൻ വെയിറ്റ് ചെയ്യൂ, എല്ലാവരും വെയിറ്റ് ചെയ്യട്ടെ മോളെ എന്ന് പറഞ്ഞു തന്നെയാണ് ഞാൻ തോളിൽ കൈവച്ചിരിക്കുന്നത്. തോളിലും അല്ല, ശരിക്കും പറഞ്ഞാൽ കൈയുടെ ഈ തോളിന്റെ താഴത്തെ ഭാഗത്താണ് ഞാൻ കൈവച്ചിരിക്കുന്നത്. എന്നാൽ സുരേഷ് ഗോപിയുടേത് മാപ്പ് പറച്ചിലല്ലെന്നും വിശദീകരണമായാണ് തോന്നിയതെന്നും മാധ്യമപ്രവർത്തകർ പറഞ്ഞു. സുരേഷ് ഗോപി അതുമായി ബന്ധപ്പെട്ടൊരു മാപ്പ് അദ്ദേഹം സോഷ്യൽ മീഡിയയിൽ പറഞ്ഞിട്ടുണ്ട്, അത് ഞാൻ കാണുകയും ചെയ്തിട്ടുണ്ട്. പക്ഷേ എനിക്കതൊരു തെറ്റായി തോന്നിയെങ്കിൽ എന്ന് പറയുന്നതല്ല, അത് തെറ്റാണ് എന്നുള്ളത് അദ്ദേഹമാണ് മനസ്സിലാക്കേണ്ടത്. സുരേഷ് ഗോപിക്കെതിരെ CPM രംഗത്തെത്തി. സുരേഷ് ഗോപിയുടെ പ്രവൃത്തി ഒരു തരത്തിലുള്ള ന്യായീകരണവും അർഹിക്കുന്നില്ലെന്ന് CPM സംസ്ഥാന സെക്രട്ടേറിയറ്റ് അംഗം TP രാമകൃഷ്ണൻ പറഞ്ഞു. അതേസമയം രാഷ്ട്രീയ പ്രവർത്തകർ പൊതുയിടങ്ങളിൽ ജാഗ്രത പാലിക്കണമെന്നായിരുന്നു കോൺഗ്രസ് നേതാവ് രമേശ് ചെന്നിത്തലയുടെ പ്രതികരണം. സുരേഷ് ഗോപി മാപ്പ് പറഞ്ഞതോടെ വിഷയം അവസാനിച്ചതായും ചെന്നിത്തല പറഞ്ഞു. സുരേഷ് ഗോപിയുടേത് ജോലിസ്ഥലത്തെ കയ്യേറ്റമായി കാണണമെന്നും സർക്കാർ നടപടി സ്വീകരിക്കണമെന്നും നെറ്റ്വർക്ക് ഓഫ് വുമൺ ഇൻ മീഡിയ ആവശ്യപ്പെട്ടു. അതേസമയം സുരേഷ് ഗോപിക്കെതിരെ തൃശൂരിൽ പോസ്റ്ററുകൾ പ്രത്യക്ഷപ്പെട്ടു. മാധ്യമപ്രവർത്തകയോട് അപമര്യാദയെ പെരുമാറിയ സുരേഷ് ഗോപി സാംസ്കാരിക കേരളത്തിന് അപമാനമാണെന്നാണ് പോസ്റ്ററുകളിൽ പറയുന്നത്. ഏഷ്യാനെറ്റ് ന്യൂസ് കോഴിക്കോട്.